ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സ്മാർട്ട് ഫോണൊക്കെ ഒരുവിധം പഴയതായി കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ വോളിയത്തിൽ വളരെയധികം വേരിയേഷൻ കാണിക്കാറുണ്ട്. ചിലപ്പോൾ വോളിയം വളരെ കുറവായിരിക്കും, ചിലപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ പോലും നമുക്ക് റിംഗിങ് ചെയ്യുന്ന സൗണ്ട് പോലും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് സ്മാർട്ട് ഫോണ് താഴെ വീണിട്ട് ചിലപ്പോൾ വെള്ളത്തിലായിരിക്കും വീഴുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ മഴ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത് പോക്കറ്റിലിരുന്നിട്ട് ചിലപ്പോൾ മഴ നനഞ്ഞിട്ട് ചിലപ്പോൾ ആ സ്പീക്കർ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടന്നിട്ട് അങ്ങനെ ഡാമേജ് ആയതായിരിക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഫോണൊക്കെ നമുക്ക് കളിക്കാൻ നമ്മൾ കൊടുക്കും. അപ്പോൾ അവർ തറയിലിരുന്ന് ചിലപ്പോൾ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ താഴെയിട്ട് ഫോണൊക്കെ ഇട്ട് കുത്തി അങ്ങനെയൊക്കെ ആകുമ്പോൾ തറയിലുള്ള മണ്ണും പൊടിയൊക്കെ ചിലപ്പോൾ ആ സ്പീക്കറിൻ്റെ ഹോളിലേക്ക് ഉള്ളിലേക്ക് കടന്നിട്ട് അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളിലേക്ക് കടന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആ സ്പീക്കറിൻ്റെ ആ ഒരു പ്രതലത്തിലിരുന്നിട്ട് ഈ വെള്ളവും അതുപോലെ പൊടിയൊക്കെ ഇരുന്നിട്ട് ഡ്രൈ ആവും. അങ്ങനെ ഈ സ്പീക്കറിൻ്റെ ആ ഒരു പെർഫോമൻസ് അങ്ങനെ കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ ഒരു എഫിഷ്യൻസി നമുക്ക് കുറച്ചുകൂടി കൂട്ടാനായിട്ട് ഫോണിൽ നമുക്കൊരു ചെറിയൊരു സെറ്റിംഗ്സ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഗൂഗിളിൽ പോയിട്ട് നമ്മളൊരു ചെറിയൊരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ എഫിഷ്യൻസി നമുക്ക് കുറച്ചുകൂടി കൂട്ടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു ചെറിയൊരു അറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇതൊരു പുതിയൊരു അറിവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ആ സെറ്റിംഗ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോഴുള്ള മൊബൈലിൻ്റെ ആ ഒരു സൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് യൂട്യൂബിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം സൗണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളതെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ സോങ് ഞാൻ പ്ലേ ചെയ്തത് ഫുൾ വോളിയത്തിൽ തന്നെയായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമുക്കിനി ഈ ഒരു സെറ്റിങ്സ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ടും കൂടി നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനകത്ത് മൈ സ്പീക്കർ എന്ന് നമ്മൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ആദ്യത്തെ വെബ്സൈറ്റ് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ കാണുന്ന ഈ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, ഈ ഒരു വാട്ടറിൻ്റെ ആ ഒരു സിമ്പിൾ, ആ സിമ്പിളിൽ നമ്മൾ ആദ്യമായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതുവഴി ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതേപോലെ നമ്മൾ കണ്ടോ, ഇതേപോലെ ഉള്ള ഒരു ബീപ്പ് സൗണ്ട് ആണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. അപ്പോൾ ഇത് നമ്മളൊരു മൂന്നോ നാലോ തവണ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ വെബ്സൈറ്റിനകത്ത് ഇവർ പറയുന്നത് ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു സൗണ്ടിൻ്റെ ഒരു തരംഗമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആ തരംഗത്തിൻ്റെ ആ ഒരു വൈബ്രേഷനിൽ അല്ലെങ്കിൽ ഒരു പ്രകമ്പനത്തിൽ നമ്മളുടെ സ്പീക്കറിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കായാലും അതുപോലെ പൊടി അതുപോലെ വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സൗണ്ടിൻ്റെ ആ ഒരു ശബ്ദ തരംഗത്തിൻ്റെ വൈബ്രേഷനിൽ അത് പുറന്തള്ളപ്പെടുമെന്നാണ് ഇതിനകത്ത് വിവരിക്കുന്നത്. അപ്പോൾ ഇതേ സിസ്റ്റം തന്നെ നമ്മൾ ആപ്പിൾ കമ്പനിയുടെ സ്മാർട്ട് വാച്ച് ഉണ്ടല്ലോ, അതിനകത്തെല്ലാം ഈ ഒരു വാട്ടർ അതുപോലെ ഡസ്റ്റ് എജക്ഷൻ സിസ്റ്റം എല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തും വർക്ക് ആവുന്നത്. ഇനി നമുക്ക് യൂട്യൂബിൽ പോയിട്ട് ഒരു അതേ സെയിം പാട്ട് തന്നെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം, എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നേരത്തെ അപേക്ഷിച്ചതിനെക്കാട്ടിലും കുറച്ച് ഒരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി നിങ്ങളുടെ ഫോണിനകത്ത് ഇതിയും ഇതുപോലെ സൗണ്ടിന് വ്യത്യാസം വന്നിട്ടില്ല എങ്കിൽ നമുക്ക് വേറൊരു തേർഡ് പാർട്ടി അപ്ലിക്കേഷനും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഈ അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും നമുക്ക് കാണുക. അപ്പോൾ ഇവിടെ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. ആ സെറ്റിങ്സ് നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മെനു ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ആ മെനു ഓപ്പൺ ആയിട്ട് വരുമ്പോൾ വീണ്ടും രണ്ടാമത് കാണിക്കുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷനുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ രണ്ട് ഓപ്ഷനുകളിൽ ഗ്രീൻ ടിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. മൂന്നാമത് വരുന്ന മാക്സിമം അലൗഡ് ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ
കുറേ പെർസെൻറ്റേജിൽ മാർക്ക് ചെയ്തിട്ടുള്ള 10 മുതൽ 100 വരെയുള്ള ആ ഒരു സംഖ്യ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് മാക്സിമം 40 വരെയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഇവർ പറയുന്നത്. 40 കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഫോണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവർ പറയുന്നത്, സ്പീക്കർ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇയർഫോൺ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഹെഡ്ഫോൺ വയ്ക്കുമ്പോൾ നമ്മുടെ കേൾവിക്ക് ചെവിക്ക് അതുപോലെ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 40 കൂടുതൽ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അഥവാ നമ്മുടെ ഫോണിന് തീരെ സൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണ് എങ്കിൽ മാത്രം നമ്മൾ 50ഓ 60ഓ 70ഓ ഉപയോഗിക്കുക. അപ്പോൾ 70-ൽ കൂടുതലൊന്നും ആരും ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലംസ് വരികയാണെങ്കിൽ, നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും കേടുപാടുകൾ വരികയാണെങ്കിൽ, ഞാൻ ഒരിക്കലും അതിന് ഉത്തരവാദി ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. വളരെ സൗണ്ട് കുറവുള്ള ഫോണാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് കൂട്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ആപ്ലിക്കേഷനിലേക്ക് അതിൻ്റെ ഇൻ്റർഫേസിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇവിടെ ഈ ഒരു സെറ്റിങ്സിനകത്ത് വോളിയം അതുപോലെ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഏരിയകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ബൂസ്റ്റ് എന്നുള്ളത് ഞാനൊരു 30 മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആവശ്യക്കാർക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഒരിക്കലും നിങ്ങൾ ഒരു 40ലോ 50ലോ കൂടുതൽ ഒരിക്കലും നിങ്ങളിത് ആ ലെവലിൽ കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇവിടെ ഞാൻ 25 ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളൊരു 40-ൽ കൂടുതലൊന്നും ഒരിക്കലും നിങ്ങൾ ഈ ഒരു വാല്യൂ നിങ്ങൾ സെലക്ട് ചെയ്യരുത്. അഥവാ ഫോണിന് സൗണ്ട് കുറവുള്ള ആ ഒരു സെറ്റാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു വാല്യൂ നിങ്ങൾ സെലക്ട് ചെയ്യുക, അല്ലാത്ത പക്ഷം ഒരിക്കലും കൂട്ടി ഉപയോഗിക്കരുത്. ഇനി നമുക്ക് ഈ സൗണ്ട് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, സ്പീക്കറിനോട് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നേരത്തെ പ്ലേ ചെയ്ത് അതേ സെയിം സോങ് തന്നെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, സൗണ്ടിൽ വല്ലാത്തൊരു മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഫുൾ സൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ പ്ലേ ചെയ്തത്. ഇപ്പോൾ ഞാൻ ഫുൾ സൗണ്ട് പോലും വെക്കാതെ ഒരു 1/4 സൗണ്ട് മാത്രമാണ് വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ ഞാൻ 40-ഉം 25-ഉം ആണ് വാല്യൂ ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അതൊരു എഫക്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണെന്നുള്ളത്. അതിൽ കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ സൗണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ഫോണിൽ സൗണ്ട് ഉള്ള ഒരു ഫോണാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു 40-ൽ കൂടുതൽ ഉപയോഗിക്കരുത്. അഥവാ പഴയൊരു ഫോണാണ്, തീരെ സൗണ്ട് ഇല്ലാത്തൊരു ഫോണാണെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കൂടുതൽ വാല്യൂ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. അതുപോലെ കൂട്ടുകാർക്കും ഈ ഒരു വിവരം നിങ്ങൾ ഷെയർ ചെയ്തൊന്ന് എത്തിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.